മനസ്സ് നന്നാവട്ടെ. നമസ്കാരം. ഇന്നത്തെ ദിവസത്തിനും നമ്മുടെ വിഷയത്തിനും കുറേയേറെ സവിശേഷതകളുണ്ട്. ഇന്ന് ലോക രക്തദാന ദിനം അഥവാ ബ്ലഡ് ഡോണേഴ്സ് ഡേ. ഏവരെയും എൻ്റെയും ശ്രീ വ്യാസ NSS കോളേജിലെ NSS യൂണിറ്റിൻ്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുനീരുകൊണ്ടോ സഹതാപം കൊണ്ടോ മറ്റൊരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാകില്ല. പക്ഷേ നമ്മുടെ ഓരോ തുള്ളി രക്തം കൊണ്ടോ ചിലപ്പോൾ നമുക്കതിന് സാധിച്ചേക്കാം. അതെ, ഒരു തുള്ളി രക്തത്തിന് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കും. അങ്ങനെ ഓരോ തുള്ളി രക്തം കൊണ്ടും ഒരുപാട് ജീവൻ രക്ഷിച്ച അവരുടെ ദിനമാണിന്ന്. ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ ഇത്തരം ചില നന്മകളെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ രക്തം ദാനം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും നാം നന്നായി തന്നെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരൽപ്പം രക്തം കാരണം മറ്റു ചിലരുടെ മുഖത്ത് ചിരി വിടരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നാം സമ്പാദിക്കാനുള്ളത്? രക്തം ദാനം ചെയ്യാം, വിലപ്പെട്ട ജീവനുകളുടെ കാവൽക്കാരാകാം. ഗീവ് എ ലിറ്റിൽ ടു സേവ് മച്ച്. ഹാപ്പി ബ്ലഡ് ഡോണേഴ്സ് ഡേ. അടുത്തതായി ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്നിവയെ പറ്റി മനസ്സിലാക്കാം. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് ബ്ലഡ് ഗ്രൂപ്പ്. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് സംവിധാനത്തെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. 1900 കാർ ലാൻസ്റ്റീനറാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ ആദ്യമായി വേർതിരിച്ചത്. പ്രധാനമായും A, B, AB, O എന്നീ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇവയിൽ കൂടുതലായി കാണപ്പെടുന്നത് O എന്ന ബ്ലഡ് ഗ്രൂപ്പും കുറവായി കാണപ്പെടുന്നത് AB എന്ന ബ്ലഡ് ഗ്രൂപ്പുമാണ്. രക്തത്തിലുള്ള IA, IB, IO എന്നീ 3 തരത്തിലുള്ള അലീലുകളുടെ വ്യത്യസ്തമായ ക്രമീകരണങ്ങളിലൂടെയാണ് പലതരത്തിലുള്ള ഈ 4 ഗ്രൂപ്പുകൾ രൂപപ്പെട്ടത്. ഓരോ ഗ്രൂപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ, ആന്റിബോഡി ഇവ അനുസരിച്ച് ആർക്കൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാമെന്നും രക്തം നൽകാമെന്നും പറയുന്നുണ്ട്. ഇതനുസരിച്ച് O എന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് A, B, AB എന്നീ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് രക്തം നൽകാവുന്നതും O എന്ന ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്നതുമാണ്. A എന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് AAB എന്ന ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് രക്തം നൽകാവുന്നതും AO എന്നീ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്നതുമാണ്. B എന്ന ഗ്രൂപ്പുകാർക്ക് BAB എന്നീ ഗ്രൂപ്പുകൾക്ക് രക്തം നൽകാവുന്നതും BO എന്നീ ഗ്രൂപ്പുകളിൽ നിന്ന് രക്തം സ്വീകരിക്കാവുന്നതുമാണ്. AB എന്ന ഗ്രൂപ്പിന് AB എന്ന ഗ്രൂപ്പുകൾക്ക് രക്തം നൽകാവുന്നതും ABO എന്നീ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്നതുമാണ്. ഇവയിൽ O എന്ന ഗ്രൂപ്പുകാർക്ക് A, B, AB എന്നീ ഗ്രൂപ്പുകൾക്ക് രക്തം നൽകാൻ സാധിക്കുന്നതിനാൽ ഇവയെ യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്നു. അതേസമയം AB എന്ന ഗ്രൂപ്പുകാർക്ക് A, B, O എന്നീ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയുന്നതിനാൽ ഇവയെ യൂണിവേഴ്സൽ ആക്സെപ്റ്റർ അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. RH ഘടകം അഥവാ RH ഫാക്ടർ ചുവന്ന രക്തകോശങ്ങളുടെ മുകളിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. RH ഫാക്ടർ റീസസ് കുരങ്ങനിൽ നിന്നും കണ്ടെത്തിയതിനാൽ RH എന്നത് റീസസ് എന്നതിനെ സൂചിപ്പിക്കുന്നു. RH ഫാക്ടർ RBCയിൽ കാണപ്പെടുന്നുവെങ്കിൽ അതിനെ RH പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും കാണപ്പെടുന്നില്ലെങ്കിൽ അതിനെ RH നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു. രക്തദാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. ഇന്ത്യയിൽ 18 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് രക്തദാനത്തിന് സാധിക്കുക. ഇവർ പൂർണ്ണ ആരോഗ്യമുള്ളവരും 45 കിലോയിൽ കൂടുതൽ ഭാരമുള്ളവരുമായിരിക്കണം. ഹൃദയസ്തംഭനം, എയ്ഡ്സ്, രക്തസമ്മർദ്ദം, Hepatitis B, Hepatitis C, ക്യാൻസർ, അപസ്മാരം, വൃക്കരോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയ രോഗമുള്ളവർക്കും ഗർഭിണികൾക്കും അമിതമായി മദ്യപിക്കുന്നവർക്കും രക്തദാനത്തിന് സാധിക്കുന്നതല്ല. ഇനി രക്തത്തിൻ്റെ ഗുണമേന്മ കൂട്ടുന്നതിനുള്ള ചില മാർഗങ്ങൾ നോക്കാം. ആപ്പിൾ, മുന്തിരി, ബ്ലൂബെറീസ്, ക്രാൻബെറീസ് എന്നീ പഴവർഗ്ഗങ്ങളും കോളിഫ്ലവർ, കാബേജ്, ബ്രോക്കോളി എന്നീ പച്ചക്കറികളും രക്തത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നതും രക്തത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം
നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഒരാൾക്ക് ജീവൻ പകർന്നു നൽകാൻ മനുഷ്യൻ അശക്തനാണ്. എന്നാൽ ജീവൻ നിലനിർത്താനുള്ള രക്തം പകർന്നു നൽകാൻ മനുഷ്യനാകും. അതുകൊണ്ട് തന്നെയാണ് രക്തദാനം മഹാദാനം എന്ന് കരുതുന്നത്. രക്തദാനം എന്ന സൽകൃത്യം ചെയ്തുകൊണ്ട് നമുക്കും ജീവന്റെ കാവൽക്കാരാകാം.